ിഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ ആദ്യ നിയമസഭാ യോഗം തുടരുന്നു നിലവിലെ സ്പീക്കറെ മാറ്റാനുള്ള അവിശ്വാസ പ്രമേയത്തിനായി ഭരണപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബിജെപിക്ക് നൽകിയ വകുപ്പുകൾ പ്രകാരം പുതിയ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാനത്തുടൻ പൂർത്തിയാക്കാനാണ് ബിജെപിയുടെ നീക്കം നിതീഷ് കുമാർ എൻ ഡി എ ലേക്ക് എത്തിയതോടെ ലോക്സഭയാണ് ബീഹാർ ബിജെപി ശക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എയ്ക്കൊപ്പമായിരുന്ന ജെ ഡി യു പതിനേഴ് സീറ്റുകളിലാണ് അന്ന് മത്സരിച്ചത് അതേ സീറ്റുകൾ തന്നെയോ കൂടുതലോ ഇത്തവണയും ജെ ഡി യു ആവശ്യപ്പെട്ടേക്കും എൻ ഡി എയുടെ മറ്റ് ഘടകക്ഷികളായ ലോക് ജനശക്തി പാർട്ടി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാക്കളുമായും ബി ജെ പി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം കോൺഗ്രസിൽ നിന്നും നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള നീക്കവും ബി ജെ പി തുടരുകയാണ് ജെ ഡിയുവിനെ എത്തിക്കാനായത് ബീഹാറിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് ബി ജെ പി ഇന്ന് ചേരുന്ന ആദ്യ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ സ്പീക്കർ അവാദ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഭരണകക്ഷി നേതാക്കൾ നൽകി കഴിഞ്ഞു ബി ജെ പി എം എൽ എ നന്ദകിഷോർ യാദവിനെ സ്പീക്കറാക്കാനാണ് നീക്കം അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ചുമതലയേൽക്കും ആർ ജെ ഡി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ബി ജെ പിക്ക് നൽകാനാണ് ധാരണ അതിനിടെ നിതീഷിന്റെ നയങ്ങളോടെ എതിർപ്പുള്ള ജെ ഡി യു നേതാക്കളെ ഒപ്പം നിർത്താനുള്ള നീക്കം ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും ആരംഭിച്ചിട്ടുണ്ട് കളികൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന തേജസ്വി യാദവിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ അവസരവാദ രാഷ്ട്രീയം തുറന്നുകാട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപാർട്ടികളും ലക്ഷ്യമിടുന്നത് ന്യൂസ് ദില്ലി